സുഖം. അപ്പോൾ അതാ എല്ലാ ദിവസവും ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മഴയാണ് കേട്ടോ. ആദ്യത്തെ രാത്രി ദിവസങ്ങളിൽ രാത്രി നേരങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നേരം കുറച്ചും കൂടെ നേരത്തെ നേരത്തെയായി. ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി മഴ പെയ്തിട്ട് ഇരുട്ടായിട്ടാണ് കേട്ടോ മഴ മാറിയത്. നനഞ്ഞ് ചീഞ്ഞൊക്കെയാണ് വന്നത്. അപ്പോൾ കനാലിലെ വെള്ളം വറ്റിയത് കൊണ്ട് തന്നെ ആ മുറ്റമൊക്കെ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിനി പതുക്കെ നമ്മുടെ ചെടികളിലേക്ക്, ചെടികളുടെ പ്രൊപ്പഗേഷൻ പരിപാടിയിലേക്കൊക്കെ തുടങ്ങാം. ഇനിയിപ്പോൾ മഴയൊക്കെ മാറി, മഴ മാറിയിട്ടുണ്ടാവില്ല, വൈകുന്നേരം ആകുമ്പോഴാണ് മഴ, മുറ്റത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥിതിയിലായിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്താൽ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ഞാൻ മുന്നേ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത് റെഡ് അജുമാനിയുടെ ഒരു പ്ലാന്റാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ചപ്പം അതിൻ്റെ സൈഡിലായിട്ട് വേറെ രണ്ട്, ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുനിന്നും വേറെ രണ്ട് ഷൂട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദാ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാനിങ്ങനെ ഇളം തണ്ടുകളാണ് കേട്ടോ. ഒരുപാട് മൂത്ത കമ്പുകളെല്ലാം മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൂത്ത കമ്പുകൾ ഇതാ ഇതുപോലത്തെ കമ്പുകൾ പ്രൊപ്പഗേറ്റ് ചെയ്താൽ, കമ്പുകൾ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്റ്റെമ്മില്ലേ, കട്ടിയുള്ള സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്താൽ കുറേ നാൾ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കൂടി കനം കുറഞ്ഞിട്ടുള്ള കനം ഒരുപാട് മൂക്കണക്കും മുന്നേ കട്ട് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ റെഡ് അമറാൾഡിൻ്റെ പ്ലാന്റാണ്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആ വേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് റൂട്ടഡായ പ്ലാന്റ്സുകളൊക്കെ നല്ല ആരോഗ്യമുള്ള നല്ല പ്ലാന്റുകളായിട്ട് തീരും കേട്ടോ. അതായത് ഒക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ്, ആ വേരുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, അഗ്ലോണിമുകൾ പെട്ടെന്ന് തൈ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ, പിന്നെ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ പതുക്കെ പതുക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ പൊട്ടിമുളച്ച് വരും. അതിനേലും എളുപ്പത്തിൽ തൈ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഈ നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 10 ക്യാരറ്റിൻ്റെ അത് ആ ഒരു വലിയൊരു മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെനിക്കിങ്ങനെ കാണുമ്പോൾ കട്ട് ചെയ്യാൻ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ നമ്മൾ ആദ്യം വിഷമം വിചാരിച്ചാലും നമുക്കൊരു വിഷമം തോന്നിയാലും കട്ട് ചെയ്തിട്ട് കുറേ തൈകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പം ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഇത്രയും നല്ല റെഡ് വെറൈറ്റീസ് പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് വിഷമാവും ചേച്ചി അതുകൊണ്ടാണെന്ന്. പക്ഷേ നമ്മളങ്ങനെ വിഷമിച്ചിട്ട് കയറില്ല. നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു കട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കുറേ തൈകൾ കാണുമ്പോൾ നമുക്ക് അതിലേറെ ഇരട്ടി സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ 10 ക്യാരറ്റിൻ്റെ വലിയൊരു മദർ പ്ലാന്റാണ്, നല്ല ഭംഗിയിലാണ് കേട്ടോ. ആ ഒരു പ്ലാന്റ് ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു എടുപ്പൊന്ന് വേറെ തന്നെയാണ് കേട്ടോ, അത്ര ഗമയിലാണ് ആ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണ് 10 ക്യാരറ്റ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുന്നേ ഞാൻ സാധാരണ നമ്മുടെ ബോക്സർ, റെഡ് വാലന്റൈൻ അങ്ങനെ അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് കേട്ടോ ആദ്യം പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴായിട്ടാണ് പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ നമ്മൾ അധികം വിലയില്ലാത്ത ബോക്സർ അങ്ങനത്തെ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കതിൽ കുഴപ്പമില്ല, നമുക്ക് പറ്റുമെന്ന് തോന്നിയാൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റ്സുകളൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അങ്ങനെയും കൂടി പറയാണ് കേട്ടോ, നമ്മൾ പെട്ടെന്ന് ഓടിക്കേറി വലിയ പ്ലാന്റ്സ് എന്നൊക്കെ എടുത്ത് ഇതുപോലെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചീഞ്ഞൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളുടെ കട്ട് ചെയ്ത എന്താ പറയുക പീസുകൾ പിടിച്ചില്ലെങ്കിലും ഇതുപോലെ നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷൻ എന്തായാലും വേര് വരാണ്ടിരിക്കില്ല കേട്ടോ, അത് ഒരിക്കലും നശിച്ചു പോവില്ല. അതുപോലെ തന്നെ നമ്മൾ വേരവിടെ നിർത്തിയിട്ടാണ് നമ്മൾക്ക് അടിഭാഗത്തുനിന്നാണല്ലോ തൊട്ട് കുറച്ച് തണ്ടോട് കൂടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും വേര് റൂട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ചെടി നമുക്ക് കിട്ടാണ്ടിരിക്കില്ല. നമ്മുടെ മദർ പ്ലാന്റ് എന്തായാലും നശിച്ചു പോവേന്നുമില്ല, ആ റൂട്ട് അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ടോപ്പ് പോർഷനാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് എന്നിട്ട് 2 പീസാക്കിയിട്ടാണ് ഞാൻ ആ ഒരു ടോപ്പ് പോർഷനിൽ നിന്നും 2 പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ 2 ഭാഗത്തു നിന്ന് 2 ഇല വെച്ചിട്ടുള്ള ഇലയും കൂടി കൂട്ടിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല,
എന്തായാലും ഞാനിത് വെച്ചൊക്കെ കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളെ സാഫ് എന്തായാലും, നമ്മളിതൊക്കെ ചെയ്യണതിന് മുന്നായിട്ട് നമ്മുടെ കയ്യിൽ സാഫ് എന്തായാലും വേണം കേട്ടോ. അതൊരു ബെസ്റ്റ് ഫംഗിസൈഡാണ്. അപ്പോൾ അത് തേച്ചിട്ട് വേണം നമ്മളിത് മണ്ണിലേക്ക് കുത്തി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഫംഗസൊക്കെ കയറിയിട്ട് ആ ചെടി അങ്ങനെ തന്നെ ചീഞ്ഞു പോവും. ഇത് കണ്ടില്ല, നല്ല കൊട്ട പോലെ നിൽക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ലീഫ് ബോർഡ് കൂടിയിട്ടാണ് ഞാനൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ മൂന്ന് ഭാഗമായിട്ട്, ഞാൻ മൂന്ന് കഷ്ണമാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൽ നിന്ന് നമ്മുടെ റൂട്ടുള്ള ഭാഗം ആ വെച്ചിരുന്ന ആ ചട്ടിയിൽ തന്നെ നിർത്തിയിട്ട് ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മൂന്ന് ഭാഗം ഞാൻ മുറിച്ച് മാറ്റിയിട്ട് ഒരു പോട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വേറെ വളങ്ങളൊന്നും ചേർക്കാത്ത ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ മണ്ണാണെങ്കിൽ നല്ല ഉലർന്ന മണലില്ലേ, മണലായാലും മതി, ചകിരിച്ചോറ് ഇല്ലെങ്കിൽ മണലായാലും മതി. ഒരുപാട് പൊട്ടി മിക്സുകൾ, ചാണകപ്പൊടി, ഉള്ളിപ്പൊടി അങ്ങനെയുള്ള പൊട്ടി മിക്സിലൊന്നുമല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെയാണ് സക്സസ് ആയത് കേട്ടോ. അതുപോലെ ചെളിയുള്ള മണ്ണിലെ ഒരുപാട് ഇങ്ങനെ ചില എന്താ പറയുക, ചില സ്ഥലത്തെ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പശുള്ള കള്ളി പിടിക്കുന്ന ഒരു മണ്ണായിരിക്കും. അതുപോലെ ചെങ്കല് മണ്ണിൽ തന്നെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുന്ന മണ്ണുണ്ടാവും, അതിൽ നിന്ന് ഒട്ടും വാർന്നു പോവില്ല. ഇങ്ങനെ ചെളിയായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും, ചെളിയായ ആകെ കുഴ കുഴാന്നിരിക്കും. അങ്ങനെയുള്ള മണ്ണിലൊന്നും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായാലും ചെടികൾ വെച്ച് പിടിപ്പിക്കാനായാലും ഒന്നും വെക്കരുത് കേട്ടോ. ഇതുപോലെ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന, എന്നാൽ ഒരു നനവ് നിൽക്കുന്ന ഒരു മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ അങ്ങനെ എന്തിലെങ്കിലും വേണം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ടാ. എനിക്ക് ഞാൻ വെച്ചിട്ട് സക്സസ് ആയ കാര്യമാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനി മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല, ഞാൻ എനിക്ക് ചെയ്തിട്ട് വിജയിക്കുന്ന കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ട അഗ്ലോണിമകളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ വെച്ചതാണ്, ഇങ്ങനത്തെ തന്നെ പൊട്ടി മിക്സിൽ വെച്ചതാണ്, കട്ട് ചെയ്തിട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. അതുപോലെ ഒത്തിരി കുഞ്ഞു കുഞ്ഞൻ പ്ലാന്റ്സുകൾ അഗ്ലോണിമകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറഞ്ഞ വിലയ്ക്കൊക്കെ സെയിലിന് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു റെഡ് വെറൈറ്റീസൊക്കെ ഇതുപോലെയൊക്കെ കുറഞ്ഞ വിലയ്ക്കൊക്കെ തരാൻ പറ്റുമെന്ന് നോക്കുന്നൊക്കെ. അപ്പോൾ ഇതുപോലെ മൂത്ത തണ്ടുകളല്ലാണ്ട് ഒരു ഇത്തിരി ഇളം കമ്പുകൾ വെച്ചാൽ പെട്ടെന്ന് തൈ ഇലകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. ആ ഒരു ടോപ്പ് പോർഷനും വെച്ചു, ബാക്കി വന്ന രണ്ട് സ്റ്റെമ്മുകൾ അതും വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും തണലത്തേക്ക് കൊണ്ടുപോയി വെക്കണം. വെയിലത്തും ഇപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്, മഴയത്തൊന്നും കൊണ്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കാർ പോർച്ചിലേക്ക് കയറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ട് നമ്മൾ ആ ഗ്ലോണി പ്ലാന്റ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നിറയെ വെള്ളം വീഴും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടി മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കലാത്തിയേക്ക് ആയാലും അഗ്ലോണിമൊക്കെ ആയാലും ഏത് പ്ലാന്റ്സിനായാലും അടിയിൽ കരിയിൽ ഇട്ടിട്ടാണ് നമ്മൾ പൊട്ടിയാറുള്ളത് കേട്ടോ. ഈ ചെടികളെല്ലാം പൊട്ടിയാറുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഈ മഴയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറൊക്കെ കമ്പോസ്റ്റ് ആയിട്ട് അതിൻ്റെ അടിയിൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ളം ഇട്ട് അങ്ങോട്ട് അമ്മങ്ങിപ്പോയി അങ്ങോട്ട്. അപ്പോൾ ചട്ടിയിൽ ഒട്ടും തന്നെ വളവും മണ്ണും ഒന്നുമില്ലാത്തതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ അഗ്ലോണിമയിലെ പൂവുകളൊക്കെ ഒന്ന് നുള്ളിക്കളയാണ്. അതുപോലെ തന്നെ ചീത്തയായ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നുള്ളിക്കളയാണ് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് അഗ്ലോണിമ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഫംഗിസൈഡ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. കേട് വരാനായിട്ടോ ഇല ചെയ്യാനായിട്ടോ നോക്കി നിൽക്കരുത്. അതിന് മുന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നാലാണ് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ വലിയ നല്ല മദർ പ്ലാന്റ് കണക്കുള്ള അഗ്ലോണിമകളാണ് കേട്ടോ ഈ മഴയത്ത് ഗ്രീനെറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെയൊക്കെ ഇലയൊക്കെ ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞനുകളെയൊക്കെ, കുഞ്ഞൻ പ്ലാന്റ്സുകളെയൊക്കെ നമ്മൾ ഗ്രീനെറ്റിൻ്റെ അടിയിൽ പരമാവധി അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് നല്ലത്. മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയായിരുന്നു നല്ലത് കേട്ടോ. നമ്മൾ പക്ഷേ ഈ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ പെട്ടെന്നൊക്കെ ആയിരിക്കും മഴ പെയ്യുന്നത്. പിന്നെ ഇങ്ങനെ മാറ്റി വയ്ക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വയ്ക്കാനും നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞൻ പ്ലാന്റ്സിൻ്റെയൊക്കെ ഇലയൊക്കെ ചീഞ്ഞിട്ടൊക്കെ ഞാനതൊക്കെ എടുത്ത് കളയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ലീഫൊക്കെ ഉള്ളൂ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും എന്തായാലും എല്ലാ പ്ലാന്റ്സുകൾക്കും ഇപ്പോൾ മണ്ണ് മുറ്റത്തുനിന്ന് മണ്ണെടുക്കണില്ല. കാരണം മഴയൊക്കെ പെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഉറവയൊക്കെ വന്നിട്ട് ആകെ നല്ല പോലെ നനവായിട്ട് കിടക്കണ മുറ്റം, മണ്ണ് ഒട്ടും എടുക്കാൻ പറ്റില്ല. കാരണം വെള്ളത്തോടു കൂടിയായിരിക്കും നമുക്ക് ആ മണ്ണ് എടുക്കാൻ പറ്റുക. എടുക്കുമ്പോൾ തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം
പൊന്തി പൊന്തി പോരും. അതുകൊണ്ട് തന്നെ ഞാൻ മണ്ണെടുക്കുന്നില്ല. ഇന്നിപ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൊട്ടി മിക്സ് ഞാൻ എല്ലാ ചെടികളുടെയും കടക്കിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് നമ്മൾ ഭംഗിയുള്ള ഒരു പൂന്തോട്ടം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഇലച്ചെടികളെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹം മാത്രം പോരാ, അതിനനുസരിച്ച് പരിശ്രമിക്കുകയും കൂടി വേണം കേട്ടോ. എപ്പോഴും എപ്പോഴും എന്നു പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു നേരം തന്നെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് ഒരു ഒരു ദിവസം കണ്ണ് തെറ്റിയാൽ മതി, ഒരു ചിലക്ക് ചീയൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ചെടി മൊത്തമായിട്ടും ആ ഒരു ഭാഗത്തിരിക്കുന്ന ചെടി മൊത്തമായിട്ടും നാശമായി പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്നും ചെന്ന് നോക്കുമ്പോൾ ഒരു ദിവസം കണ്ണിൽ പെട്ടില്ല ഒന്നില്ലെങ്കിൽ ആ ആ ഇല നമുക്ക് നുള്ളിക്കളയാം. പിന്നെ കിട്ടുന്ന സമയത്തിന് നമുക്ക് അതിൽ എന്താ മരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു കൊടുത്ത് അതിനെ വൃത്തിയാക്കി എപ്പോഴും ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. എന്നാൽ മാത്രം നല്ല ഇതുപോലെ നല്ല ഭംഗിയിലൊക്കെ നിൽക്കുള്ളൂ. അല്ലാണ്ട് പ്ലാന്റ്സ് ഇഷ്ടമാണ്, പ്ലാന്റ്സ് വെറുതെ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് വെക്കണതൊക്കെ ചീഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാന്റ്സുകൾക്ക് കേട് വരാൻ നോക്കി നിൽക്കാതെ അതിന് മുന്നായിട്ട് നമ്മൾ അതിനുള്ള വളപ്രയോഗങ്ങളും ഫംഗിസൈഡും ഒക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അതിലൊക്കെ വളക്കിട്ട് കഴിഞ്ഞിട്ട് ദാ ഇതിനെടുത്ത് നമ്മൾ മുന്നേ സാഫ് തേക്കാൻ വേണ്ടി ഇരുന്ന ആ ഒരു സാഫ് പാത്രം കൂടി കഴുകി ഒരു വെള്ളത്തിൽ ഒരു കപ്പിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം തളിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പം എൻ്റെ സ്പ്രേ ബോട്ടിൽ ചീത്തയായിരിക്കുകയാണ് കേട്ടോ. അത് ശരിയാക്കാൻ ഇതേവരെ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ശരിയാക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പം ഞാനത് കപ്പിൽ ആ ഒരു സാഫ് വെള്ളം കലക്കിയിട്ടാണ് ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ആ സാഫ് എടുത്തതല്ല, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എടുത്ത ചെടിക്കൊക്കെ മൂളിക്കൂടിയൊക്കെ ചുമ്മാ ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കണില്ല, കാരണം മഴയൊക്കെ പെയ്ത് ഇത്രയും ദിവസം അടുപ്പിച്ച് മഴ പെയ്തിട്ടൊക്കെ നല്ല നനവായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഒഴിക്കണില്ല, ചുമ്മാ ഒന്ന് തളിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ഇതിനെടുത്ത് നമ്മുടെ കാർപ്പുറച്ചിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ വെയിലൊക്കെ തെളിയുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള വെയിലൊക്കെ ആ കാർപ്പുറച്ചിൻ്റെ ആ സൈഡിലേക്ക് നമുക്ക് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്ത പ്ലാന്റ് ആയാലും നമ്മൾ ഒരുപാട് ഇരുട്ടത്തൊന്നും കൊണ്ട് ഒട്ടും വെളിച്ചം തട്ടാത്ത സ്ഥലത്തൊന്നും കൊണ്ട് വെക്കരുത്. അങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇലയൊക്കെ ചീഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പടിഞ്ഞാറൻ വെയിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നീക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കുറേ ദിവസമായി ഞാൻ മഴയൊക്കെ പെയ്തിട്ട് ഒന്നും നമ്മുടെ ഗാർഡനിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിലിനിട്ടൊക്കെ ഏകദേശം പ്ലാന്റ്സുകളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് കൂടെ ബാക്കി ഉണ്ട്. ബാക്കിയൊക്കെ നമ്മൾ തന്നെ സ്വയം പ്രൊപ്പഗേറ്റ് ചെയ്ത സാധാരണ പ്ലാന്റ്സുകളൊക്കെ എല്ലാം എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് വേണം ഇനി അടുത്ത സാധാരണ പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ അതാ എല്ലാത്തിലും ദാ ഇതുപോലെ നല്ല പൊട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്തു. ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഉലർന്ന് കിടക്കണം കേട്ടോ നമ്മുടെ അഗ്ലോണിമ ചെടിയിലെ പൊട്ടി മിക്സ്. അത് കാണുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ പൊടി പൊടിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ നോക്കി എൻ്റെ ജയ്പോങ്കറുടെയൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അതാ 10 ക്യാരറ്റിൻ്റെ അടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മുറ്റമൊക്കെ അടിക്കണം. നമ്മുടെ മുറ്റത്തെ വെള്ളമൊക്കെ വരിഞ്ഞ് നല്ല വൃത്തിയിലായിട്ടുണ്ട്. മുറ്റം കൂടി അടിച്ചിട്ടാൽ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ലക്കിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ ലക്കിനെ കൂട്ടി കയറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നോക്കിയേ, ഇത് ഞാൻ മുന്നൊരു പ്രാവശ്യം ഒരു ചെടിച്ചട്ടി ഒഴിച്ചെടുത്തപ്പോൾ അതിൽ ഇതുപോലെ ഒരു കിഴങ്ങ് കാണിച്ചു തന്നായിരുന്നു. അത് ഏതിൻ്റെയാന്ന് അറിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഏതോ ഒരു ചട്ടിയിൽ ഇങ്ങനെ കുത്തിവെച്ചു. അപ്പോൾ അതിതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എൻ്റെ മുറ്റമൊക്കെ നല്ല ഭംഗിയായില്ലേ. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.